അവല് നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നതുകൊണ്ട് അവലിൻ്റെയും ശർക്കരയുടെ എല്ലാം കൂടെ തേങ്ങയൊക്കെ വയ്ക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടും. പ്രിയപ്പെട്ടവർക്കെല്ലാം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനി ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പഴംപൊരിയാണ്. പഴം അതിനായിട്ട് നമ്മൾ ഒരു കിലോ പഴം എടുത്തിട്ടുണ്ട്, 5 പഴമുണ്ട്. പിന്നെ അത് അതിനകത്ത് നമുക്ക് സ്വല്പം സ്റ്റഫ് ചെയ്യാനായിട്ട് അവലെടുത്തിട്ടുണ്ട്, നല്ല വെളുത്ത അവൽ. സ്വല്പം ശർക്കര ചീകി എടുത്തിട്ടുണ്ട്, പിന്നെ സ്വല്പം തേങ്ങ. അപ്പോൾ ഇത് നമ്മൾ നനച്ചിട്ട് ഇതിനകത്ത് സ്റ്റഫ് ചെയ്യാം. എന്നിട്ട് അതിനുള്ള ഫ്രൈ ചെയ്യാനുള്ള മാവ് റെഡിയാണ്. അത് പിന്നെ പ്രത്യേകിച്ച് പറയുന്നില്ല. ഞാൻ മൈദയും ഒരു 2-3 സ്പൂണ് വറുത്ത അരിപ്പൊടി, സ്വല്പം പഞ്ചസാരയും, പിന്നെ സ്വല്പം കറുത്ത എള്ളും നമ്മൾ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. തുടർന്നും കാണുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസ് ബോക്സിൽ കൂടി അറിയിക്കുക. അപ്പോൾ നമുക്ക് പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് അവൽ നനച്ചെടുക്കാം. നമുക്കൊരു 5 ഏത്തയ്ക്കേ ഉള്ളൂ. അത് നമ്മൾ മുറിച്ച് അത് 10 പീസാക്കും, കുറുകെ മുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉദ്ദേശമനുസരിച്ചുള്ള അത് സ്റ്റഫ് ചെയ്യാൻ ഉദ്ദേശമനുസരിച്ചുള്ള അവലൂടെ എടുക്കുക. അതിലേക്ക് ശർക്കര, മധുരത്തിനാവശ്യമുള്ള ശർക്കര ഉപയോഗിക്കുക. തേങ്ങയും ചിരണ്ടി തേങ്ങയും അതിനോടൊപ്പം ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ രീതിയിൽ നനച്ചെടുക്കണം, ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം. ഇനി നമുക്ക് ഏത്തപ്പഴം മുറിച്ചെടുക്കാം. രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം 2 പീസാക്കി മുറിക്കാം. സ്കിന്നോടുകൂടി ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇതുപോലൊരു സ്കൂപ്പർ വെച്ചിട്ട് അകത്തുനിന്ന് സ്വല്പം ഭാഗം നമ്മൾ എടുത്ത് മാറ്റും. നമുക്കെടുത്ത് മാറ്റാവുന്നതാണ് ഇങ്ങനെ. അതിനുശേഷം പൊളിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ എല്ലാം നമ്മൾ അതുപോലെ ഇടയ്ക്ക് നിന്ന് കുറച്ച് ഭാഗം സ്കൂപ്പ് ചെയ്ത് നമുക്ക് ഈ അവൽ ഫില്ല് ചെയ്യാനായിട്ട് മാറ്റാം. ഏത്തയ്ക്ക നമ്മൾ ഇതുപോലെ നമ്മൾ സ്കൂപ്പ് ചെയ്തെടുത്തു. അപ്പോൾ അതിലേക്ക് നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന അവൽ നിറയ്ക്കാം. നന്നായിട്ട് ഫില്ല് ചെയ്യുക. ഏത്തയ്ക്ക പൊട്ടിപ്പോകാതെ വേണം. ഏത്തയ്ക്ക വാങ്ങിക്കുമ്പോൾ നമ്മൾ കൂടുതൽ സോഫ്റ്റായത്, കൂടുതൽ പഴുത്ത ഏത്തയ്ക്ക വാങ്ങിക്കരുത്. കുറച്ച് കട്ടിയായിട്ടുള്ള ഏത്തയ്ക്ക ആയിരിക്കും ഇതിന് നല്ലത്. അതിലേക്ക് നമ്മൾ ഇതുപോലെ അവൽ ഫില്ല് ചെയ്യുക. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് നമുക്കത് മിക്സ് ചെയ്തിരിക്കുന്ന മാവിൽ മുക്കി ഫ്രൈ ചെയ്യാം. കളറാകുന്നതനുസരിച്ച് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത മാവിൽ സ്വല്പം മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ചെറിയ കളറിന് വേണ്ടി, അല്ലെങ്കിൽ വെളുത്തിരിക്കും. അപ്പോൾ നമ്മൾ കളറ് ആർട്ടിഫിഷ്യൽ കളറൊന്നും ഉപയോഗിക്കാതെ മഞ്ഞപ്പൊടി തന്നെ ഒരു സ്വല്പം ചേർത്താൽ മതി, ഇത് കളർ കിട്ടും. ഇത് അവൽ നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നതുകൊണ്ട് അവലിൻ്റെയും ശർക്കരയുടെ എല്ലാം കൂടെ തേങ്ങയൊക്കെ വയ്ക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടും. അങ്ങനെ നല്ല കളറായിട്ടുണ്ട്. നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ അവൽ നിറച്ച പഴംപൊരി റെഡിയായി. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്, 4 മണി പലഹാരമാണ്. അപ്പോൾ ഇത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മീഡിയം പഴുത്ത പഴമായിരിക്കണം, എങ്കിലേ നമുക്കത് നല്ലപോലെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ പഴംപൊരി സാധനം ഉണ്ടാക്കുന്ന പോലെ നമ്മൾ അവൽ ഫില്ല് ചെയ്ത് പൊരിച്ചെടുക്കുക, അത്രയേ വേണ്ടൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെയും തൽക്കാലം നിർത്തുന്നു. സ്നേഹപൂർവ്വം, അച്ചായൻ.